നമസ്തേ, എച്ച്ടോസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിന്റെ ഫോക്കസ് ഏരിയ ആണ് ചെയ്യണത് കേട്ടോ, പരീക്ഷാ വറയിലോ. അപ്പൊ നിങ്ങൾ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും എങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മുന്നിൽ കണ്ടിട്ട് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആണ് തരാൻ പോണത് കേട്ടോ. എളുപ്പമായിരിക്കും പരീക്ഷ, നിങ്ങൾ ടെൻഷനെ അടിക്കണ്ട, പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ചില ഭാഗങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി എന്നൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ഏരിയ ചെയ്യണത്. കഴിഞ്ഞ ക്ലാസ്സുകളില് കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷ സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും. എന്നാലും പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഫോക്കസ് ഏരിയ ചെയ്യണത് കേട്ടോ. അപ്പൊ ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതിന്റെ കൂടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പോയല്ലോ ക്ലാസ്സിലേക്ക്. കുറച്ച് എക്സാമ്പിൾസും തരാം. മൊത്തത്തില് പാഠങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് ആദ്യം പറയണത്. അതിനുശേഷം നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. അപ്പൊ ഇതില് പാഥേയം എന്ന് പറയുന്ന പാഠഭാഗമാണ് ആദ്യമുള്ളത്. ഓക്കെ, പാഥേയത്തിൽ നിന്ന് വരിക എല്ലാ പാഠത്തുനിന്നും ചോദ്യം ഉത്തരം, അതായത് പാസേ വായിച്ചു നോക്കിയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം എടുത്തത്, അങ്ങനെ ഒരു ഫോർമാറ്റിൽ വരും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. നോക്കൂ, ഇത് സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന തൃണംന ഘാതനഭി ജീവമാനസ് തദ്ഭാഗധേയം പരമം പശുനാം. ഇതിലെ ചോദ്യോത്തരം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പുച്ഛ വിഷാണഹീന സാക്ഷാത് പശു കഹ, സാഹിത്യ സംഗീത കലാവിഹീന നരഹ, അല്ലെ, ഇതൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് പശു, മൃഗത്തിന് തുല്യനായിട്ടുള്ളത്. നഖാദൻ അഭി ഇത്യസ്യ പദച്ഛേദം ലിഖത, ഇങ്ങനെ ചോദിക്കാം. അതായത് പദ്യം തന്നിട്ട് പദ്യത്തിന്ന് ഇങ്ങനെ ചോദ്യോത്തരങ്ങളായിട്ട് നമുക്ക് ചോദിക്കാം. സാഹിത്യ സംഗീത കലാവിഹീന കഹ, പശുഹു അല്ലെ, പശു, പശുതുല്യ നരഹ, പുച്ഛവിഷാണഹീന പശുഹു, ശ്ലോകസ്യ ആശയം സ്വവാക്യൈഹി ലിഖത, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേക്കാം ഒരു പക്ഷെ. അല്ലെങ്കിൽ ബ്രാക്കറ്റില് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 8-9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ബ്രാക്കറ്റില് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇതൊക്കെ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് കേട്ടോ. ആദ്യത്തെ പാഠഭാഗത്തു നിന്നുള്ളതായതുകൊണ്ട് ഞാനിതിവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു 8-9 ക്വസ്റ്റ്യൻസ് നമുക്ക് നിങ്ങൾ മോഡലിന് ചെയ്തില്ലേ, അതേപോലെ തന്നെ മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന്റെ ആൻസർക്ക് ചെയ്യാതിരുന്നത്. എന്റെ കയ്യിൽ കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ, അതുകൊണ്ടാണ്. അപ്പൊ എല്ലായിടത്തും എക്സാമുകൾ നടക്കല്ലേ, അപ്പൊ അതിന്റെ ഒക്കെ ഒരു തിരക്കില്ലായിപ്പോയി, സോറി കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വേഗം തന്നെ ഈ ഫോക്കസ് ഏരിയ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ആൻസേഴ്സ് എടുത്ത് എഴുതുക എന്നുള്ള രീതിയിലാണ് തരിക. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും കേട്ടോ, പോയത്തിന്റെ രണ്ടു വരി അപ്പുറത്തും രണ്ടു വരി ഇപ്പുറത്തും കൊടുത്തിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടുപേര് ഇപ്പൊ സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന എന്നിട്ട് ഇപ്പുറത്തെ സൈഡില് ഇത് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ മാച്ച് ചെയ്തിട്ട് നമ്മൾ മാച്ച് ചെയ്ത് ശരിയാക്കണം. അപ്പൊ അതിനെന്താ വേണ്ടേ, പോയം നന്നായിട്ട് വായിച്ചു വായിച്ച് മനസ്സിലാക്കുക, അത് ചെയ്താൽ മതി. അപ്പൊ പോയം വായിച്ച് മനസ്സിലാക്കിയ പോയത്തിന്റെ രണ്ടുപേര് വായിക്കുമ്പോ തന്നെ മൂന്നാമത്തെ ഒരു ഇപ്പുറത്ത് ഉണ്ടല്ലോ ഓൾറെഡി, അത് നോക്കി മാച്ച് ചെയ്യാ വേണ്ടോ, ബൈഹാർട്ട് പഠിക്കണ്ട, നിങ്ങള് ജസ്റ്റ് വായിച്ചു വായിച്ച് വിട്ടാൽ മതി. അങ്ങനെ ഒരു ചോദ്യം ആ ഭാഗത്തുനിന്ന് വരും. അതുപോലെ വേർഡ് മീനിങ്സ് വരാം, ഇത് ഇതേപോലെ അർത്ഥം പദച്ഛേദം ഓപ്പോസിറ്റ്സ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സ്പ്ലിറ്റ് ദ വേർഡ് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്ന് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലെ പോയംസ് നന്നായിട്ട് വായിക്കുക, രണ്ട് മൂന്നാല് പ്രാവശ്യം വായിക്കുക, അതിലെ അർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ തന്നെ ഈ ഭാഗത്ത് കണ്ടോ, അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമാനാർത്ഥങ്ങൾ അന്വയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ ഓർഡർ ആയിട്ട് എഴുതിയ അന്വയായി, മനസ്സിലായോ. ഇപ്പുറത്തുള്ളതാണ് അർത്ഥം, കാണാനില്ലേ, ഇപ്പുറത്തുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ അർത്ഥമൊക്കെ ഒന്ന് വായിക്കുക ഈ പോയം നന്നായിട്ട്. എല്ലാ പോയങ്ങളും 4-5 പോയംസ് ഉണ്ട് അതില്, അതിന്റെ അർത്ഥങ്ങളൊന്ന് വായിച്ചാ മതി. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേ വേണ്ട, ഒരു കാര്യവും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വായിച്ച് അത് കണ്ടാൽ ഓർമ്മ വരാവുന്ന രീതിയിലൊന്ന് വായിക്കുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ പാഠത്തു നിന്ന് അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് കർമ്മണൈവഹി സംസിദ്ധിഹി, കർമ്മണൈവഹി സംസിദ്ധി എന്ന ചോദ്യങ്ങൾ വരാം. ഇതുപോലെ തന്നെ ബ്രാക്കറ്റില് അതിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് ഉത്തരം എടുത്ത് എഴുതിയാൽ മതി. പിന്നെ സംഭാഷണം പൂരിപ്പിക്കുക, അതില് രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമായിട്ട് തരാം. അതായത് ഈ നമ്മുടെ മഹർഷിമാരും പിന്നെ കാട്ടാളനും തമ്മിലുള്ള സംഭാഷണമായിട്ട്
വരാം, അങ്ങനെ ഒരു ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാം. അപ്പൊ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇതിലെ സംഭാഷണം സംഭാഷണമാക്കി എഴുതാൻ പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ സംഭാഷണ രൂപം തന്നിട്ട് തന്നെ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടും വരാം. അപ്പൊ പാഠം നന്നായി വായിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ കഥാസ്തംഭം ക്രമീകരിക്കുക, അതായത് റീഅറേഞ്ച് ദ ഇൻസിഡൻസ് ഇൻ ദ ലെസൺ. ആ ലെസണിലെ കാര്യങ്ങൾ നടന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക, ജംബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അത് ആദ്യം നടന്ന കാര്യം ആദ്യം എഴുതുക, രണ്ടാമത് നടന്ന കാര്യം, അതായത് ആദ്യം ഇങ്ങനെ മഹർഷിമാര് വരായിരുന്നു, കാട്ടാളൻ ചാടി വീണു, വാളെടുത്തു, ഉറക്കെ ശബ്ദമുണ്ടാക്കി, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊക്കെ പരിഹാരം പാഠം വായിച്ചാൽ മതി. പാഠം വായിച്ചാൽ നമുക്ക് പദച്ഛേദങ്ങള്, വാക്കുകളുടെ അർത്ഥങ്ങള്, എന്താ പറയുക, ഓർഡർ ഓഫ് ദ സെന്റൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും. കണ്ടാൽ തന്നെ മനസ്സിലാവും. ബൈ ഹാർട്ട് പഠിക്കുകയേ വേണ്ട. ചോദ്യോത്തരങ്ങളും ചോദ്യം വരുമ്പോൾ ഉത്തരം എഴുതാനൊക്കെ നമുക്ക് പറ്റും. മനസ്സിലായോ? പാഠം നന്നായിട്ട് വായിക്കുക, അർത്ഥങ്ങളൊക്കെ നോക്കുക. അതിന്റെ പിന്നിൽ തന്നെ ഈ പറഞ്ഞ പോലെ അർത്ഥവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ സംഭാഷണം പൂരിപ്പിക്കാനും പിന്നെ റീഅറേഞ്ചിങ് ഓഫ് സെന്റൻസസുമാണ് പ്രധാനമായിട്ടും അതിൽ നിന്ന് വരിക. ഇനി മൂന്നാമത്തെ പാഠം പുരതോ ഭ്രമ ലോകചക്രഹ. അതില് ഇതേപോലെ തന്നെ ശ്ലോകത്തിന്റെ ആസ്വാദന എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വരും. എന്താ പറയാ, ആസ്വാദനം. ആ പാഠം വായിച്ചിട്ട് നമുക്ക് എന്താണ് ശ്ലോകത്തെ കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക. അപ്പൊ നമ്മള് അതില് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ, ഈ പാഠഭാഗം എന്താ, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ആരെഴുതിയതാണ്, കുമാരനാശാൻ എഴുതിയതാണ്, ഏതിൻ്റെ മലയാള പരിഭാഷയാണ് ഈ പുരതോ ഭ്രമ ലോകചക്രഹ എന്നുള്ളത്, ഏതാണ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അതിൻ്റെ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിന്താവിഷ്ടയായ നാമ ഖണ്ഡകാവ്യം ആണ് എന്താ പറയാ പ്രധാനപ്പെട്ടത്. അതില് കുമാരനാശാനാണ് എഴുതിയത്, മലയാളത്തിലുള്ളത് കുമാരനാശാനാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് പറയണത്, ഈ പുരതോ ഭ്രമ ലോകചക്രഹ എന്നുള്ളത് പറയുന്നത്. അതിന്റെ സന്ദർഭം ഏതാ എന്നും ഇതില് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സംസ്കൃത അനുവാദം ചെയ്തത് സീതാ വിചാരലഹരി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരിലാണ്, അതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഗോപാലപിള്ള മഹോദയനാണ് അതങ്ങനെ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും കുമാരനാശാന്റെ കൃതിയുടെ പേര് കുമാരനാശാന്റെ പേര് മറക്കരുത്. അതിനുശേഷം ഇത് എഴുതിയ ആളുടെ പേര്, സംസ്കൃതത്തിലേക്ക് മാറ്റിയത് ഗോപാലപിള്ള മഹോദയൻ, പിന്നെ ആ കൃതിയുടെ പേര് സീതാ വിചാരലഹരി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇൻട്രൊഡക്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് വായിച്ചിട്ട് ഈ പദ്യം വായിക്കുക. ആസ്വാദനം എഴുതാൻ പറഞ്ഞാല് ഈ ഇൻട്രൊഡക്ഷനിൽ പഠിച്ച രണ്ടു മൂന്ന് വാചകങ്ങളെങ്കിലും എഴുതുക. കുമാരനാശാൻ എന്താ പറയാ, കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത, സീതാ വിചാരലഹരി ഗോപാലപിള്ള മഹോദയ, ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മിച്ചു വെക്കുക. അതെങ്കിലും എഴുതുക, എന്നിട്ട് ഈ പോയത്തിനെ കുറിച്ച് നമുക്ക് അറിയുന്ന രീതിയിൽ അന്വയം, നമ്മൾ നമ്മുടെ അർത്ഥം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അങ്ങ് എഴുതുക. നമ്മളിത് വായിക്കുമ്പോ ഈ അന്വയവും അർത്ഥമൊക്കെ വായിക്കൂലോ, ഇപ്പുറത്തുള്ള അന്വയവും അർത്ഥവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോ ഒരു 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 ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് അതിന്റെ ആസ്വാദനം ഇട്ടേക്കുക, എഴുതുക. മനസ്സിലായോ? പാഠഭാഗത്ത് ഇത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമേ വരുള്ളൂ, പുറത്തുനിന്ന് ഒന്നും വരില്ല. വായിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായോ? പിന്നെ അതിൽ നിന്ന് വരിക. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ശ്ലോകത്തിന്റെ ആസ്വാദനമാണ് പ്രധാനമായിട്ടും എഴുതാനായിട്ട് വരിക. പിന്നെ ഗദ്യക്രമം പൂരിപ്പിക്കുക. ഗദ്യക്രമം എന്ന് പറഞ്ഞാൽ അന്വയം പൂരിപ്പിക്കുക. അന്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അന്വയം. ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള വാക്കുകള് ഓർഡറായിട്ട് എഴുതിയ അന്വയായി. ഇതിന്റെ അർത്ഥങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇവ ഓർഡറായിട്ട് എഴുതിയാൽ മതി. ഇവ രണ്ട് ഇങ്ങനെ നിരത്തി എഴുതി കഴിഞ്ഞാൽ അന്വയായി. ഇതിനാണ് ഗദ്യക്രമം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് നന്നായിട്ട് വായിക്കുക. പദ്യം വായിക്കണേന്റെ ഒപ്പം ഇതും വായിക്കുക. അറിയാത്തനെ അർത്ഥവും നോക്കുക. അപ്പൊ ഈ പദ്യം പഠിച്ചു, അത്രേ ഉള്ളൂ, എളുപ്പമാണ്. മനസ്സിലായോ? പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരങ്ങൾ ആ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് മറുപടി ആയിട്ട് തരാം. അതാണ് മൂന്നാമത്തെ കേട്ടോ. ഇനി ശബ്ദാഹ്വയം ജ്യോതിഹി. അപ്പൊ ഇനി അടുത്ത കുറച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാന്നിട്ടുള്ളതെന്ന് നോക്കൂ. അകിഞ്ചനസൻ പ്രഭവസ സമ്പദം ത്രിലോകനാഥ പിതൃസദ്മ ഗോചര സഭീമരൂപ ശിവ ഇത്യുദീര്യതേന സന്ധി യാഥാർത്ഥ്യവിധ പിനാകിനഹ.
ആ പാഠഭാഗത്തു നിന്നുള്ളതാണ്, അതായത് അവസാന ഭാഗത്തു നിന്നുള്ള ഒരു പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. അതില് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഗദ്യക്രമം പൂരിപ്പിക്കാൻ പറഞ്ഞു വരിക. കണ്ടോ, സഹ അകിഞ്ചനഹാസൻ പ്രഭവഹ പിതൃ സദ്മ ഗോചരഹാസൻ. അപ്പൊ ഈ പാഠഭാഗം ഏതാണ്? ഒരു മിനിറ്റ്, ഭാവൈകരസം മനഹ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പൊ അതില് ആ പാഠഭാഗത്തില് മൂന്നാമത്തെ ശ്ലോകത്തു നിന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ശ്ലോകമുണ്ട് അവിടെ, കണ്ടോ, ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ഇവിടെ അന്വയം കൊടുത്തിട്ടുണ്ട്. ഈ അന്വയം ഇതിന്റെ ഓർഡർ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതാ, സഹ അകിഞ്ചനഹാസൻ സമ്പദാം പ്രഭവഹ എന്നാണ്. സമ്പദാം എന്നാണ് ഒന്നാമത്തെ വാക്ക്. പ്രഭവഹ പിതൃ സദ്മ ഗോചരഹാസൻ ത്രിലോകനാഥ എന്നാണ് രണ്ടാമത്തെ വാക്ക്. ഭീമരൂപം, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം എടുത്ത് നോക്കി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പൊ അങ്ങനെയാണ് ആ ഭാഗം ഫില്ലപ്പ് ചെയ്ത് പോവേണ്ടത്. ഭീമരൂപ ശിവ ഇതി ഉദീര്യതേ അതഹ പിനാകിനഹ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ യാഥാർത്ഥ്യ വിധ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ പദ്യങ്ങളുള്ള പാഠഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ അന്വയം ചോദിക്കാം, ആസ്വാദനം ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് വായിച്ചാൽ മതി. പദ്യങ്ങൾ നന്നായിട്ട് വായിക്കുക, അന്വയങ്ങൾ വായിക്കുക, അർത്ഥം അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ ഒന്ന് നോക്കുക. അതിന്റെ താഴെ തന്നെ താത്പര്യാർത്ഥം എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. ഇതൊക്കെ സിമ്പിൾ സംസ്കൃതത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ വാക്കുകളെ പോയത്തിലുള്ള അതേ പദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, താത്പര്യാർത്ഥം എന്ന് പറഞ്ഞിട്ട്. അതിലെ തന്നെ ഗ്രാമർ പോർഷൻ ആണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടെൻഷനൊന്നുമില്ല, ഒക്കെ പാഠഭാഗത്തു തന്നെ ഉണ്ട്. പിന്നെ ശബ്ദാഹോയം ജ്യോതിഹി എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്ന് മാഹേശ്വര സൂത്രങ്ങൾ ഓർഡർ ആയിട്ട് എഴുതാൻ വരും. അയോണൽ ഋക് അയോങ് അയ ഉച്ച ഹൈ വരട്ടെ, അത് ഉറപ്പായിട്ടും വരും. ആ സൂത്രങ്ങൾ എഴുതാൻ വരും. അതേപോലെ തന്നെ പ്രത്യാഹാരങ്ങൾ, അച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇ ഊണ് ഋക് എയോങ് അയ ഉച്ച്. അപ്പൊ അയൗച്ച എന്ന സൂത്രത്തിന്റെ അവസാനത്തെ ചെയ്യും, പിന്നെ ആദ്യത്തെ അയ്യൂണിലത്തെ ആയും ചേർന്നിട്ടാണ് അച്ച്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന എല്ലാ ലെറ്റേഴ്സും പെടുന്നതാണ് അച്ച് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യാഹാരം എന്നാണ് പറയാ. ഈ അച്ച് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ആ ഈ ഉ, അതായത് ആ തുടങ്ങിയിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ചേർന്ന് ഒരുമിച്ച് വരുന്നതിനാണ് അച്ച് എന്ന് പറയുന്നത്. മനസ്സിലായി? ആ പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് ആ പാഠം എടുത്തിട്ടുള്ള ആ ക്ലാസ് ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ പ്രത്യാഹാരം എന്താ എന്ന് എഴുതാൻ വരും. അച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ അയ്യോണ ഋക് അയോങ് അയ്യവച്ച് ഈ സൂത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ അക്ഷരങ്ങളും ചേർന്ന് വരുന്നതിന് അച്ഛ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് പ്രത്യാഹാരങ്ങള്. അതുപോലെ സൂത്രങ്ങൾ ഓർഡർ ആയിട്ട് എഴുതാൻ വരും. അത് ജമ്പിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഓർഡർ ആയിട്ട് എഴുതാൻ വരും. പിന്നെ അടുത്ത പാഠം വരുന്നത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുന്ന പാഠത്തു നിന്ന് ദിനചര്യ എഴുതാൻ എന്തായാലും വരും. ദിനചര്യ ലേഖനം, നിങ്ങൾ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റു, 5:30 പല്ല് തേച്ചു, 6 മണിക്ക് കുളിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ സമയമിട്ടിട്ട് എഴുതാനായിട്ട് വരും ദിനചര്യ ലേഖനത്തിൽ. അത് ഉറപ്പായിട്ടും വരും. അപ്പൊ ആ പാഠഭാഗം അങ്ങനെ അതിനനുസരിച്ച് ഒന്ന് വായിച്ചു വെക്കുക. സമയം എഴുതാനായിട്ട് വരും. അപ്പൊ 10 മണി ഈ പറഞ്ഞ ദശവാദനം, 12 മണി ദ്വാദശവാദനം, അങ്ങനെയുള്ള സമയങ്ങളാണ് എഴുതാൻ വരിക. സാർദ്ധ പഞ്ചവാദനം 5:30, അര എന്ന് പറയുമ്പോൾ സാർദ്ധം എന്ന് ചേർത്താൽ മതി. ആ പാഠത്തിൽ ഞാനത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പാഠം ഒന്ന് കേട്ട് നോക്കിയാൽ മതി. അത് പഠിക്കുന്ന സമയത്ത് ആ പാഠത്തിന്റെ വെക്കുക. ആ +1 പ്ലേലിസ്റ്റ് എടുത്ത് അതിലെല്ലാ പാഠങ്ങളുടെയും എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒന്ന് നോക്കണം കേട്ടോ, അറിയാത്ത ഭാഗങ്ങൾ അങ്ങനെ ഒന്ന് നോക്കി ഫൈനലൈസ് ചെയ്യുക. അപ്പൊ ദിനചര്യ എഴുതാനായിട്ട് വരും, സമയം എഴുതാനായിട്ട് വരും ആ പാഠഭാഗത്തു നിന്ന് കേട്ടോ. ശരീരമാദ്യം ഖലു ധർമ്മസാധനത്തു നിന്ന്. പിന്നെ തത്വാമൃത ബിന്ദവഹ എന്നുള്ളതാണ് വരുന്നത്. അവിടെ തത്വാമൃത ബിന്ദുവില് ശ്ലോകം വായിച്ചിട്ട് ഉത്തരം എഴുതാനായിട്ട് വരും. നേരത്തെ ശ്ലോകത്തിൽ വന്ന പോലെ കോളം ബി കോളത്തിലെ പകുതി ശ്ലോകം ഇപ്പുറത്ത്, പകുതി ശ്ലോകം അപ്പുറത്ത്, അങ്ങനെ ആ ശ്ലോകങ്ങളുള്ള ഭാഗത്തു നിന്നൊക്കെ ഗദ്യക്രമം വരും, മാച്ച് ദ ഫോളോയിങ് വരും. പിന്നെ ആ പദ്യം കൊടുത്തിട്ട് അതിന് ചോദ്യോത്തരങ്ങൾ എഴുതാൻ വരും. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരിക കേട്ടോ. ഗദ്യക്രമം എന്തായാലും നോക്കി വെക്കുക. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ പാഠം 7 വരുന്നത് നാടക സങ്കേതങ്ങളെ കുറിച്ച് എഴുതാനായിട്ട് ഒരു ചോദ്യം വരും. നാടക സങ്കേതങ്ങൾ, അതായത് ലഘു ടിപ്പണി.
അത് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആരാരോട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് അങ്ങനെയുള്ള ഏഴാമത്തെ പാഠഭാഗത്തു നിന്ന് വരിക. ഈ നാടകം പോലത്തെ പാഠത്തു നിന്ന് അതാണ് വരിക, ആരാരോട് പറഞ്ഞു, ഈ വാചകം എന്നിട്ട് ഇത് എപ്പോ പറഞ്ഞു, അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയത് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പാഠങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പിന്നെ ഞാൻ ഭാവൈകരസം മനഹ എന്നുള്ളത് ഞാൻ പറഞ്ഞുല്ലോ. എന്താ പറയാ, ഉത്തരങ്ങള് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം, അങ്ങനത്തെ ചോദ്യം വരും, ശ്ലോകം വരും, ഗദ്യക്രമം വരും. പിന്നെ അതേപോലെ തന്നെ ബ്രഹ്മചാരിയോട് പാർവതി പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്, അതായത് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഒന്നും വരില്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഇനി ഒൻപതാമത്തെ പാഠം ജ്ഞാനം കാര്യാന്വിതം വരം എന്നുള്ളതില് സൂക്തികള് സെലക്ട് ചെയ്ത് എഴുതാൻ വരും. സൂക്തികൾ എന്ന് പറഞ്ഞാല് ഇൻവെർട്ടഡ് കോമാസിൽ ഇട്ടിട്ടുണ്ടാവും, മനസ്സിലായോ? ഇൻവെർട്ടഡ് കോമാസിൽ ഇട്ടിട്ടുള്ളത്. ജ്ഞാനം കാര്യാന്വിതം വരം എന്ന് പറയുന്ന പാഠഭാഗം എടുക്കുക, എന്നിട്ട് അതിൽ ഇൻവെർട്ടഡ് കോമാസിൽ ഇട്ടതെല്ലാം എന്താണ്, സൂക്തികളാണ്. അപ്പൊ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് സൂക്തി എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോമാസിന്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് സൂക്തി ആയിട്ട് എഴുതാം കേട്ടോ. അതാണ് സൂക്തികൾ. അതുപോലെ പിന്നെന്താണ് ആ പാഠഭാഗത്ത് നിന്ന് അതിൽ സൂക്തിയുടെ ചയനം മാത്രമേ ഉള്ളൂ. അപ്പൊ പാഠം നന്നായി വായിക്കുക, ഇൻവെർട്ടഡ് കോമാസിന്റെ ഉള്ളിലുള്ളത് വായിക്കുക. ഏതൊക്കെയാണ് ഇൻവെർട്ടഡ് കോമാസിലുള്ളത് ആ പാഠം എടുത്താൽ ഞാൻ കാണിച്ചു തരാം. വയം ഇതാനും ശാസ്ത്ര എന്താണ് തർഹി സ്വദേശം പ്രതി ഗച്ഛാമഹ, അതല്ല സൂക്തിയുള്ള ഭാഗം മാത്രമേ നമുക്ക് തരുള്ളൂ, എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുക. അതോയമേവ ധർമ്മഹ, ഇഷ്ടം ധർമ്മേണ യോജയേത്, മഹാജനോ യേന ഗത സ പന്ഥ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ദീർഘ സൂത്രി വിനശ്യതി, ആ ഭാഗമാണ് എപ്പോഴും തന്നു കണ്ടിട്ടുള്ളത്. ദീർഘസൂത്രി വിനശ്യതി ഒരു സൂക്തിയാണ്. ഓക്കെ, അതിവിസ്താര വിസ്തീർണം തദ്ഭവേന്ന ചിരായുഷമി, ദീർഘസൂത്രി വിനശ്യതി അർത്ഥം ത്യജതി പണ്ഡിത. സൂക്തി പഠിക്കാൻ എളുപ്പം, ഇൻവെർട്ടഡ് കോമാസ് നോക്കണ്ട. ഇവിടെ ഒരു ബോക്സ് കണ്ടു, ഇത് ഇതൊരു സൂക്തിയാണ്, ഇതൊരു സൂക്തിയാണ്. ഇപ്പുറത്ത് കാണാണ്ടോ ഈ ബോക്സിലുള്ളത്, അങ്ങനെയുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ധർമ്മസ്യ ത്വരിതാഗതി, ഓ കാണാനില്ല, ധർമ്മസ്യ ദീപാത്തോട് ഇത് ഇത് അതൊരു സൂക്തിയാണ്. മഹാജനോ യേന ഗതസ പന്ഥ, ഇത് ആ ബോക്സിലുള്ളതൊക്കെ സൂക്തിയാണ്. അങ്ങനെ പഠിച്ചാൽ മതി, അത് മാത്രമാണ് അതിലെ പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ ആ പാഠം കഴിഞ്ഞു, പതിനൊന്നാമത്തെ പിന്നെ ഭൂഷണാണ്, പിന്നെ ചോദ്യോത്തരവും പഠിക്കണം കേട്ടോ. പിന്നെ പത്താമത്തെ പാഠത്തിൽ ഉത്തിഷ്ഠത ജാഗ്രത ട്രാൻസ്ലേഷനാണ് വരിക, ചോദ്യോത്തരങ്ങളും ട്രാൻസ്ലേഷനും ആണ് ആ പാഠഭാഗത്ത് നിന്ന് വരിക. ഒരു പാഠഭാഗം തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് മലയാളത്തിലേക്ക് എന്താ പറയാ വിവർത്തനം ചെയ്യുക എന്നുള്ള ചോദ്യമാണ് വരിക. അപ്പൊ അത് നോക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യമാണ് ആ പാഠഭാഗത്ത് നിന്ന് വരിക. പിന്നെ അലങ്കാരം ഭൂഷണം എന്ന് പറയുന്ന പതിനൊന്നാമത്തെ പാഠത്തിലെ ലക്ഷണങ്ങൾ, വൃത്തത്തിന്റെ ലക്ഷണം തന്നിട്ട് ഏതാ വൃത്തം എന്ന് ചോദിക്കും, ഉപമയുടെ ലക്ഷണം തന്നിട്ട് ഏതാ ഉപമാന്ന് ചോദിക്കും, ഈ ഭാഗത്ത് ഉപമയുടെ പേര് എഴുതും, ഈ ഭാഗത്ത് ഉപമയുടെ ലക്ഷണം എഴുതും, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, മനസ്സിലായോ? അങ്ങനത്തെ കാര്യങ്ങളാണ് ആ പാഠഭാഗങ്ങളിൽ നിന്ന് വരിക. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പാറ്റേണുകൾ വരാനുള്ളത്. ഇനി നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാപ്യയം. കണ്ടു, ഈ പോയങ്ങൾ വരുന്ന പാഠഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പദ്യം നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റും, അതൊന്ന് ശ്രദ്ധിക്കുക. ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാഭു സുഗുണേന ബദ്ധാഹ രാജാ, ഇതിലെ ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഏതാണ് വരുന്നത്? കുരങ്ക മാതംഗ ആ പദ്യമാണ് മാച്ചായിട്ട് വരുന്നത്. അപ്പൊ പദ്യം നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മാച്ചായിട്ട് കിട്ടും, അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പാറ്റേൺ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ നോക്കൂ, ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രാക്കറ്റിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ തന്നിണ്ടാവും, ഉത്തരങ്ങൾ എടുത്ത് എഴുതണം. പാണിനിന് ദാക്ഷിപുത്ര കഹ പാണിനി, മാഹേശ്വര സൂത്രാണി, എത്ര മാഹേശ്വര സൂത്രങ്ങളാണ് ഉള്ളത്? 14. വ്യാക്രിയന്തേന ശബ്ദ വ്യാകരണം, ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ പാഠത്തിലുള്ളത് തന്നെയാണ്, ഒന്നും പുറത്തുനിന്ന് വരുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു പാറ്റേൺ ഇങ്ങനെ തരും, അതായത് ഇത് മീനിങ്ങുകളാണ്, ഇത് ജമ്പിൾഡ് ആയിട്ട് തരും ഇപ്പുറത്ത്, എന്നിട്ട് മാച്ച് ചെയ്യാൻ പറയും. പശു എന്ന് പറഞ്ഞ ജന്തു, മൈത്രി എന്ന് പറഞ്ഞ മിത്രത, അത് ഈ അർത്ഥം കൊടുത്തിട്ടുള്ള ഭാഗത്തുള്ളതാണ്. അമ്പു ജലം, ഖലാഹ ദുഷ്ടാഹ, ഖനാഹ മേഘാഹ, തരവഹ വൃക്ഷാഹ, ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വരും, അതായത് ലതേവ, ലതാ പ്ലസ് ഇവ, ഛായേവ, ഇതിനൊരു പാറ്റേൺ മുകളിൽ തന്നിണ്ടാവും, ആ പാറ്റേൺ പോലെ ചെയ്യാനാ പറയുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത ഇവിടെ കണ്ടു, അത്രൈവ, അത്ര പ്ലസ് ഏവ, അത്രൈവ, അതുപോലെ അദ്യൈവ, തത്രൈവ തന്നിണ്ട്, അദ്യൈവ, അദ്യ പ്ലസ് ഏവ, ഇതുപോലെ തന്നെ എഴുതുക വേണ്ടു. ഇവിടെ ലതേവ എന്നുള്ളതിന് പകരം വേറൊരു എണ്ണം കൂടി തന്നിട്ടുണ്ട് പാറ്റേൺ, അതുപോലെ എഴുതാനാണ് ചോദിക്കുക. അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, ടെൻഷൻ അടിക്കാതെ. പിന്നെ ഇങ്ങനെ പദച്ഛേദങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഇതാ വേറെ തരം, രാമോയം, രാമഹ പ്ലസ് അയം, സിദ്ധോസി, അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ, സിദ്ധഹ പ്ലസ് അസി, നിഷാദോഹം, നിഷാദഹ അഹം, കണ്ടോ ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഖിന്നഹ അഭവത്, വിസർഗടാൻ മറക്കരുത്, ഇവിടെ എങ്ങനെയാണോ എഴുതിയേക്കണം അതേപോലെ തന്നെ ഇതും എഴുതുക, അത്രേ ഉള്ളൂ. വിസർഗം ഇവിടെ ഉണ്ട്, അപ്പൊ ഇതിനൊക്കെ വിസർഗം വരണട്ടൊക്കെ ഉണ്ട്, ഇവിടെ ഒക്കെ വിസർഗം വരണം, കാരണം ഈ വിസർഗം മാറിയിട്ടാണ് ഈ ചിഹ്നം വരുന്നത്, അതുകൊണ്ട് വിസർഗത്തോട് കൂടി എഴുതുക. അപ്പൊ പാറ്റേണിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എഴുതുക കേട്ടോ, അതാണ് അടുത്തത്. പിന്നെ നാടക സങ്കേതങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേപഥ്യം, ആത്മഗതം, സ്വഗതം, അല്ലെങ്കിൽ പ്രകാശം, നാന്ദി, സ്ഥാപന, ഇവയെ കുറിച്ചിട്ടുള്ള എന്താ പറയാ ലഘു ടിപ്പണിയാണ് ഇവിടെ ഉള്ളത്. കുശീലവ കുടുംബത്തിന്റെ ഗൃഹത്തിനെയാണ് നേപഥ്യം എന്ന് പറയണത്, വേദികായഹ പശ്ചാത്, അതായത് സ്റ്റേജിന്റെ പിന്നിലുള്ളത്. പിന്നെ ആത്മഗതം എന്ന് പറഞ്ഞാല് നടൻ സ്വയം പറയുന്ന വാചകങ്ങൾ, രംഗസ്ഥസ്യ നടസ്യ സ്വകീയമാശയം, പ്രേക്ഷകൻ നിവേദയതും യതുച്ഛതേ തത് ആത്മഗതം അഥവാ സ്വഗതം, അശ്രാവ്യം ഖലു യദ്വസ്തു തതിഹ സ്വഗതം മതം, അതാണ് ആത്മഗതം. പ്രകാശം ആത്മഗതത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രകാശം, ആത്മഗതാനന്തരം നടേന യതുച്ഛതേ തത് പ്രകാശം എത്തിച്ചതേ സർവശ്രാവ്യം പ്രകാശം. ഓക്കെ, അത് കഴിഞ്ഞ നാന്ദി, നാന്ദി എന്താണ്? രൂപകസ്യ നിർവിഘ്ന പരിസമാപ്തിയാർത്ഥം രൂപകം, അതായത് ഈ നാടകത്തിന്റെ ഒരു വകഭേദാണ് രൂപകം, അത് തടസ്സം കൂടാതെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇഷ്ടദേവത നമസ്കാരാത്മിക പ്രവൃത്തി ഹി ഭവതി നാന്ദി, ഇഷ്ടദേവത നമസ്കാര രൂപത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നാന്ദി എന്ന് പറയുന്നത്. സ്ഥാപന അഥവാ പ്രസ്താവന എന്താണ്? നടീ സൂത്രധാരയോഹോ, നടി എന്നാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതാണ്. നടീ സൂത്രധാരയോഹോ മിഥ സംഭാഷണേന രൂപകസ്യ ഇതിവൃത്തം പ്രധാന കഥാപാത്രാണി നാടകകർത്താരം ച അധികൃത്യ സൂചന ക്രിയത, അതായത് രംഗത്ത് വന്ന് നിന്നിട്ട് നടീനെ കുറിച്ചും നാടകത്തെ കുറിച്ചും ഒരു ചെറിയ വിവരണം നൽകുക. അപ്പൊ അതിനെയാണ് കഥാസാരം പറയുക, അതിനെയാണ് എന്ത് പറയാ പ്രസ്താവന എന്ന് പറയുക. താദൃശ്യ അവതരണാത്മിക നാമ പ്രസ്താവന അഥവാ സ്ഥാപന ഇതി കഥ്യത, അങ്ങനെ അവതരിപ്പിക്കുന്നതിന് എന്ത് പറയും, സ്ഥാപന അല്ലെങ്കിൽ പ്രസ്താവന. മനസ്സിലായോ? അപ്പൊ ഈ അഞ്ച് നാടക സങ്കേതങ്ങൾ പഠിക്കുക, രണ്ടെണ്ണം കൂടി ഉണ്ട്, ആത്മഗതം, പ്രകാശം, നേപഥ്യം, പിന്നെന്താ സൂത്രധാര, സൂത്രം ധാരേതീതി സൂത്രധാര, സൂത്രധാര എന്ന് പറഞ്ഞാ നമ്മുടെ എന്താ പറയാ സിനിമ പിടിക്കുന്ന ആള്, എന്താ പറയുക സംവിധായകൻ, ഓക്കെ, അദ്ദേഹത്തിനെയാണ് സൂത്രധാര എന്ന് പറയാ. അപ്പൊ നാടകത്തിന്റെ ആദ്യം തുടങ്ങി അവസാനം വരെ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആളെയാണ് സൂത്രധാരൻ എന്ന് പറയുന്നത്. അതൊരു ഒരു ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ നാടക സംഗീതങ്ങൾ പഠിക്കുക, ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണോ മൂന്നെണ്ണോ ഉറപ്പായിട്ട് എഴുതാൻ വരും, വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഇതാ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര ഇങ്ങനെ തന്നിട്ട് ഇപ്പുറത്ത് അതിന്റെ ലക്ഷണം തരും, ജതജാസ്തോ ഗൗ, ഈ ലക്ഷണങ്ങൾ ഇപ്പുറത്ത് തരും, അലങ്കാരങ്ങൾ ഇപ്പുറത്ത് തരും, സോറി വൃത്തങ്ങൾ ഇപ്പുറത്ത് തരും, എന്നിട്ട് മാച്ച് ചെയ്യാം. അലങ്കാരം അങ്ങനെ തന്നെയും ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം, വേറെ രീതിയിലും ചോദിക്കാം. അപ്പൊ ഈ രണ്ട് തരത്തിലും കിട്ടണമെങ്കിൽ ആ അലങ്കാരത്തിന്റെയും വൃത്തത്തിന്റെയും ലക്ഷണ ശ്ലോകങ്ങൾ നന്നായിട്ട് പഠിക്കണം ചെയ്യാട്ടോ, അങ്ങനെ ചോദിക്കാം. പിന്നെ ഇതേപോലെ ഒരു പദ്യം തന്നിട്ട് അതിന്റെ വൃത്തം ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. അത് ഇത്തിരി ടഫായതുകൊണ്ട് ആ രീതിയിൽ ചോദിക്കാൻ വഴിയില്ല, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരുള്ളൂ. ഓക്കെ, പേടിക്കൊന്നും വേണം.
പിന്നെ അത് എങ്ങനെ വരും? സദൃശ്യമൂലകാഹ കേ ഉപമാദയഹ, കണ്ടോ ഇങ്ങനെ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ പോയം വായിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവും. പോലെ ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാ വാചക ശബ്ദം, ഇത് നാലെണ്ണം ഉള്ളത് എന്താ പറയുക, പൂർണോപമ എന്ന് പറയും അല്ലെ. നാലെണ്ണം ഉള്ളത് പൂർണോപമയാണ്. ഇനി കസ്യ അലങ്കാരസ്യ ദ്യോതക ശബ്ദ ഹൈമാഹ മന്യേ ധ്രുവം പ്രായഹ, ഏത് അലങ്കാരത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇവ എന്നുള്ളത്. ഉത്പ്രേക്ഷ, ഉത്പ്രേക്ഷ അലങ്കാരത്തിന് ആകെ രണ്ടോ മൂന്നോ അലങ്കാരങ്ങളേ ഉള്ളൂ. അപ്പൊ അത് പഠിക്കാൻ പറ്റണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്, ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും, മാർക്ക് വാങ്ങാനും പറ്റും. ടെൻഷൻ അടിക്കാതെ എല്ലാ പാഠഭാഗങ്ങളും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക, എന്നിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഫുൾ മാർക്ക് കിട്ടിയെന്ന്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പദ്യഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് വായിച്ച് വിടുക, ബൈ ഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതേപോലെ അന്വയം പഠിക്കുക, അതുപോലെ സൂക്തികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത് നോക്കി വെക്കുക. ആ പാഠം തന്നിട്ടുള്ള എന്താണ് ട്രാൻസ്ലേഷൻ വരിക. അതുപോലെ ദിനചര്യ ലേഖനം, ഇതൊക്കെ ഉറപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ദിനചര്യ ലേഖനമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ദിനചര്യ ലേഖനം എഴുതി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട്, കിട്ടാത്തവർ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ പാഠഭാഗത്ത് തന്നെ പഠിക്കുക. ഓക്കെ, എന്നിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാവുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതാനും ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്, ഡു വെൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.